श्री एम एम मणि अंगे की 12 मिनट सर व्यवसाय वैद्युति धनाभ्यर्थन या पिंदा व्यवसाय वैद्युति परस्पर पूरक अल बंद अद व्यवसाय रंग मेट ചെറുകിടയിടത്തരം വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം നിലവിലുള്ള പൊതുമേഖല വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തണം പരമാവധി ലാഭപ്പെടുത്തുക എന്ന നയം സ്വീകരിക്കണം കാർഷിക ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നം നടത്തുന്നതിന് വ്യവസായ വകുപ്പ് എന്തെങ്കിലും പങ്കു വഹിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം നമുക്കറിയാം കേരളത്തിൻ്റെ സംഘടിതമായ പൊതുമേഖല വ്യവസായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന അധികാരത്തിൽ വന്നാലും ലാഭമാ ഞങ്ങൾ അധികാരം ഒഴിഞ്ഞു യുഡിഎഫ് ഏക്കും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഏക്കും കട്ടുമുടിച്ചു എന്തും നഷ്ടമാ അല്ല പറ ഏതായാലും ഒരു ആശ്വാസമായി 10 വർഷം ആ ദുരന്തം നടത്തിയല്ലോ എന്ന കാര്യത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഇപ്പൊ 10 വർഷം അഞ്ച് കഴിഞ്ഞു പിന്നെ അഞ്ചും കൂടി ആയല്ലോ ഇപ്പോ ബാക്കി പിന്നെ നോക്കാം നമുക്ക് അതുകൊണ്ട് ഏതായാലും ആ കാര്യത്തിൽ സന്തോഷമുണ്ടെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ ഞങ്ങളുടെ പണി ലാഭം ഉണ്ടാക്കല് കക്കല് നിങ്ങളുടെ പണി ഇതാണ് നടന്നത് ഏതായാലും ആശ്വാസം കണ്ടു വ്യവസായ രംഗത്ത് പുതിയ സംരംഭത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഊർജ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷക്കാലം സംഘടിപ്പിച്ചത് ആ മുന്നേറ്റം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ എനിക്ക് അശേഷവും സംശയമില്ല ബഹുമാനപ്പെട്ട മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ഗവൺമെന്റ് തുടർ ഗവൺമെന്റ് വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി രംഗത്ത് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം കാര്യമായ മാറ്റമാണ് ഊർജ രംഗത്ത് വരുത്തിയത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്തതാണ് നരേന്ദ്രമോദിയുടെ നാട് മുതൽ മുൻകാലത്ത് ഈ രാജ്യം ഭരിച്ചവരുടെ നാട് മുതൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയില്ല എന്ന കാര്യം തെല്ല അഹങ്കാരത്തോട് പറയാൻ കേരളീയരായ നമുക്ക് കഴിയും ആ നിലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത് മാത്രമല്ല ഊർജോത്പാദന രംഗത്ത് പുതിയ മുന്നേറ്റം നടത്തി 280 മെഗാവാട്ടിന്റെ വൈദ്യുതി ആ കഴിഞ്ഞ 5 വർഷക്കാലം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു വൈദ്യുതി കട്ടുണ്ടാവില്ല ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല പൂർണ്ണമായി ഞങ്ങൾ നടപ്പിലാക്കി എന്ന കാര്യം സന്തോഷപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അതുപോലെ തന്നെ ഊർജ ഉൽപ്പാദന രംഗത്ത് പുതിയ മുന്നേറ്റം ഉണ്ടാക്കി സൗരോർജ്ജത്തിന്റെ രംഗത്ത് പുതിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി സൗരോർജ്ജ രംഗത്ത് കുറെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു ഇനി കൂടുതൽ സാധ്യത സൗരോർജ്ജത്തിന്റെ രംഗത്തുണ്ട് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ജലവൈദ്യുതി രംഗത്ത് ഒരുപാട് സാധ്യതകളില്ല ഏതാനും ചെറുകിട പദ്ധതികളുണ്ട് യു ഡി എഫിന്റെ കാലത്ത് പള്ളിവാസൽ പദ്ധതി വേണ്ടാന്ന് വെച്ചു 250 കോടി രൂപ മുടക്കിയത് ഞങ്ങളത് പുനർജീവിപ്പിച്ചു താമസമിന അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ ഏതാനും ജലവൈദ്യുത പദ്ധതിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഇടുക്കിയിൽ രണ്ടാം നിലയത്തിന്റെ സാധ്യതയുണ്ട് പ്രകടന പത്രിക എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും മികച്ച നിലയിലാണ് ഊർജ വകുപ്പിന്റെ പ്രവർത്തനം നടന്നത് ആ നിലയിൽ തന്നെ അത് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയത്തിനും വഴിയില്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം വിതരണ രംഗം ശക്തിപ്പെടുത്തി അതാ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ രംഗത്തുണ്ടായത് ഏതാണ്ട് 90-ഓടടുത്ത സബ്സ്റ്റേഷനുകൾ ഈ സംസ്ഥാനത്തുടനീളം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു ഈ കാലയളവിൽ ഇനി പുതിയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനുള്ള കർമ്മ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് നമുക്കറിയാം 10,000 കോടി രൂപ മുടക്കിയുള്ള ട്രാൻസ്ഗ്രിഡ് പരിപാടി അതാ 4,000-ലധികം കോടിയുടെ രൂപ മുടക്കിയുള്ള ദ്വിതീയ പദ്ധതി എന്ന് പറഞ്ഞാൽ വൈദ്യുതീകരണം വൈദ്യുതി ലൈൻ നവീകരിക്കുക ഇത്
അൻപത് വർഷക്കാലത്തേക്ക് ഊർജ രംഗത്തിൻ്റെ വിതരണ രംഗം വലിയ സമ്പൂർണമായിരിക്കും, വളരെ ഫലപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിൽ ഒരു പുതിയ മുന്നേറ്റം ഈ നിലയിൽ വൈദ്യുതി രംഗത്ത് ഇപ്പം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ നിരവധി പ്രതിസന്ധിയെ നേരിട്ടു. 2017 നേപ്പാ വൈറൽ, 2018 വെള്ളപ്പൊക്കം, 2019 വെള്ളപ്പൊക്കം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നമുക്കറിയാം COVID-19 വന്നു തന്നെ തുടർന്നുള്ള പ്രതിസന്ധി ഇത് വൈദ്യുതി രംഗത്തും വലിയ തോതിൽ ബാധിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെല്ലാം ഏറ്റവും ഫലപ്രദമായി നേരിടാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞു, വൈദ്യുതി ബോർഡിന് കഴിഞ്ഞു, വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ, എല്ലാ സംഘടനകളും, എല്ലാ ജീവനക്കാരും, പെൻഷൻ പറ്റിയവർ പോലും പ്രതിസന്ധി വന്നപ്പോൾ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ പ്രവർത്തനമാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഇനി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പോകും. അതിനാവശ്യമായ കർമ്മപരിപാടി, പുതിയ കർമ്മപരിപാടി പ്രകടനപത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യമാണ്, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതുപോലെ തന്നെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തു, അത് സംഘടന നോക്കാതെ, എല്ലാ സംഘടനയെ യോജിപ്പിച്ച് അണിനിരത്തി എന്നതാണ് നമ്മുടെ വിജയത്തിനാധാരം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം കൊച്ചിൻ മാടക്കത്തറ ലൈന് കേന്ദ്ര ഗവൺമെന്റിൻ്റെയാണ്. ഫകലൂർ പിന്നെ തൃശ്ശൂരിലേക്കുള്ള ലൈന് ഫലത്തിൽ നിന്നു പോയതാണ്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഈ രണ്ട് ലൈനും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു എന്ന കാര്യം അഭിമാനപൂർവ്വം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിസ്സാരമായ പങ്കല്ല, ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് അതെല്ലാം വേണ്ടെന്ന് വെച്ചത്. ചില തർക്കം വന്നു പുതുപ്പള്ളി പോലുള്ളിടത്ത്, അതാ ഭൂമിയുടെ നഷ്ടത്തിൻ്റെ എല്ലാം പ്രശ്നം. അങ്ങനെ ചില തർക്കങ്ങൾ വന്നതാണ്, ആ പുതുപ്പള്ളിയിലും വന്നു, അതെ മുൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വന്നു, അതേ തുടർന്നാണ് അതെല്ലാം നമ്മൾ പൂർണ്ണമാക്കിയതെന്ന കാര്യം. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി ന്യായമായ നഷ്ടപരിഹാരം കൃഷിക്കാർക്ക് നൽകിക്കൊണ്ടാണ് തീരുമാനം ഉണ്ടാക്കിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഊർജം അതിപ്രധാനമാണ്. ഊർജം അതിപ്രധാനമാണ്, അത് ഒഴിവാക്കി ജീവിതമില്ല എന്നതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം ഊർജം ലാഭമാക്കുക, ലാഭിക്കുക എന്ന കർമ്മപരിപാടിയും വൈദ്യുതി ബോർഡിന്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഊർജം ലാഭിക്കുക എന്ന വൽബുകൾ തന്നെ നമുക്കറിയാം. ലാഭം വൈദ്യുതി ലാഭിക്കാൻ പറ്റുന്ന നിലയിൽ ആധുനികമായി സംവിധാനമുണ്ട്. കോടിക്കണക്കിന് വൽബുകളാണ് വൈദ്യുതി ബോർഡ് വിതരണം ചെയ്തത്. ഊർജം ഒരു ഭാഗത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം ഊർജത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടിരിക്കുക എന്നതും അതിപ്രധാനമാണ്. കാരണം വൈദ്യുതി നമുക്കിവിടെ ആവശ്യമുള്ളതിൻ്റെ 30-35% ഉൽപാദനമുള്ളൂ. ബാക്കി ഇല്ലാത്ത വില കൊടുത്താണ് വാങ്ങിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയിരിക്കുന്നതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അത് സംബന്ധിച്ച് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഊർജം ലാഭിക്കാനുള്ള കർമ്മപരിപാടിയും ആവിഷ്കരിക്കണം. ഇനി സൗരോർജത്തിൻ്റെ രംഗത്ത് പൊടിയ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ വ്യക്തമായ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഇത്തവണ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയിൽ നമുക്ക് വലിയ തോതിൽ മുന്നേറാൻ, മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാവിധ വിജയം ആശംസിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കൊരു പ്രശ്നമാണ്, ഇവിടെ രാവിലെ മുതൽ ചർച്ച നടത്തി, അതാ എന്താ COVID-19 ഇവിടെ മാത്രമാണ് ആകെ കുഴപ്പം. കിറ്റ് കൊടുക്കുന്നു കുഴപ്പം, കിറ്റ് കൊടുക്കാതെ റേഷൻ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ അവർ മരിച്ചാലും ഇവർക്ക് പ്രശ്നമില്ലെന്നുള്ള മട്ടിലാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പ്രസംഗിച്ചതെന്ന കാര്യം എനിക്ക് തോന്നിയത് അങ്ങനെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുക. അപ്പോൾ എന്തെല്ലാം പണിയാണിപ്പോൾ ഞാൻ പറയാം, യമുനാ നദിയിൽ, ഗംഗാ നദിയിൽ, ഏതെല്ലാം നദികളിൽ ശവം ഒഴുകി നടക്കുകയായിരുന്നു. അതിനെപ്പറ്റി UDF നേതാക്കന്മാർ, ലീഗിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കണ്ടില്ല, പത്രം വായിച്ചില്ല. ഇല്ലേ, പ്രാണവായു കിട്ടാതെ
നിങ്ങളെല്ലാം നാട്ടിൽ നിങ്ങളുടെ വലിയ പൂങ്കവന്മാരായ നേതാക്കന്മാരുടെ നാട്ടിൽ മരിച്ചു വീണു ആളുകൾ പ്രാണവായു കിട്ടാതെ. പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഈ കേരളീയരായ നമ്മൾ ഇവിടെ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായില്ല. പ്രാണവായു കിട്ടാതെ മരിച്ച സംഭവമില്ല എന്ന അഭിമാനബോധത്തോടു കൂടി കേരളീയരായ നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ എല്ലാം നാട്ടിൽ നിങ്ങൾ അതൊന്നും കണ്ടില്ല. ഇവിടെ വാക്സിൻ നൽകുന്നില്ല, ആവശ്യാനുസരണം നൽകുന്നില്ല, സഹായിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഊർജരംഗത്ത് ഈ കേരളത്തിലെ വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം താറുമാറാക്കാൻ പറ്റുന്ന നിലയിൽ ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മുതലാളിമാർക്ക് വേണ്ടി പുതിയ ഊർജ നയം, പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നത് പ്രത്യേകമാണ് എന്ന് ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം കോൺഗ്രസിന് കൈകെടുക്കാൻ പറ്റുകയില്ല. 2003 നിങ്ങളുടെ ഗവൺമെന്റ് അതിന്റെ തുടക്കം കുറിച്ചു എന്ന കാര്യം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് വലിയ തോതിൽ വാചക പഠിക്കും പ്രിയമുള്ളവരെ, ഞാനിതിനൊന്നും വഴങ്ങുന്നില്ല. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങ് തീരുന്നവരെ, എന്റെ സമയം തീരുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കാര്യത്തിൽ വഴങ്ങുന്നില്ല. പിന്നീട് വേറെ നമുക്ക് നോക്കാം. അല്ലാതെ എന്റെ സമയം നിങ്ങൾ അപകരിച്ചിട്ട് ആഹപ്പാടെ ഒരു ശരിയായ കാര്യമല്ലത്. എന്തിനാ സമയം കഴിഞ്ഞ ഞാൻ നൃത്തം ആ കാര്യത്തിലുള്ള ദാക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഏർപ്പാട് അതെ എന്തു വന്നാലും ഹിറ്റ് കൊടുത്ത പരാതി, പെൻഷൻ കൊടുത്ത പരാതി, ഹൈക്കോടതിയെ പോവുക കേസിന് വിദ്വാൻമാര്, എന്തൊരു നാണം കേട, എന്ത് ഇത് അപമാനമല്ലേ? നാണം കേടെന്ന് പറഞ്ഞാൽ പാർലമെന്ററിയാണോ എന്ന് എനിക്കറിയില്ല. അല്ലെന്നാ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ കേസിന് പോകില്ലേ? എന്തല്ല നിങ്ങൾ ഇടക്കുന്ന മനോഭാവം? നാട്ടിൽ മരിച്ചാലും ശരി, കുഞ്ഞാങ്ങളുടെ കരച്ചിൽ കാരണമെന്ന മട്ടില്ല. അതുകൊണ്ട് കേരള ജനത ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇന്നുള്ളത് 41 പോലും സ്വാഹ. ആ കാര്യത്തിൽ അതുകൊണ്ട് ഈ ജനാധിപത്യ സമയം ജനാധിപത്യത്തിനെ ഒരിക്കൽ കൂടി പിന്തങ്ങിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.